ഓർഡർ എക്സിക്യൂട്ടീവ് ആരാണെന്നും അവരുടെ ജോലി എന്താണെന്നുള്ളത് ഇതിനു മുൻപ് ഞാൻ ഒരു വീഡിയോ ആയി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറെ വീഡിയോസിന് താഴെ ഞാനൊരു കമന്റ് ശ്രദ്ധിക്കുന്നുണ്ട്, ടെലികോളിംഗ് എക്സിക്യൂട്ടീവ് ആരാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ, വർക്ക് ഫ്രം ഹോം ആഡ് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഈ കമന്റുകൾ ശ്രദ്ധിക്കാനിടയായതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ടെലികോളിംഗ് എക്സിക്യൂട്ടീവിന്റെ ആഡ്സ് ഇപ്പൊ ഒത്തിരി വർക്ക് ഫ്രം ഹോം കാണാനുണ്ട്. അതെന്താണെന്നറിയോ, ഈ ടെലികോളിംഗ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാല് നമ്മള് ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ ഫോൺ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തിയാണ് ഈ ടെലികോളിംഗ് എക്സിക്യൂട്ടീവ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിഫോൺ ആണ്, ലാൻഡ് ലൈൻ ആണ്. ഇപ്പോൾ ലാൻഡ് ലൈൻ ആകുമ്പോഴത്തേനും ഒരു സ്ഥലത്താണ് ഉണ്ടാവുക, നമ്മൾ ആ സ്ഥലത്ത് ഇരുന്നിട്ട് തന്നെ ഫോൺ എടുക്കണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത് അങ്ങനെയൊന്നുമല്ല. നമുക്കറിയാം പല സ്ഥലങ്ങളിലും നമ്മൾ മൊബൈൽ നമ്പേഴ്സ് ആണ് കൊടുക്കുന്നത്. അത് മാത്രമല്ല, ടെക്നോളജി കൊണ്ട് നിങ്ങൾ വിളിക്കുന്നത് ഒരു നമ്പറിലേക്കാണ് എങ്കിലും അത് ഏതെങ്കിലുമൊക്കെ നമ്പറിലേക്ക് ഡൈവേർട്ട് ആയി പോയി ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആർക്കും മറ്റ് പല ലൊക്കേഷനിൽ ഇരുന്നു കൊണ്ടും കോള് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൊല്യൂഷൻസും ടെക്നോളജീസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് നിങ്ങളൊരു സ്ഥാപനത്തിന് എടുക്കും. അപ്പൊ ആ സ്ഥാപനത്തിൽ നിങ്ങൾ ഒരു സ്ഥാപനം, ഇപ്പോൾ എക്സാമ്പിള് ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ. ഓക്കെ, അപ്പൊ ഈ ഒത്തിരി എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സിന്റെ ആഡ് നിങ്ങൾ കാണാറില്ലേ? അപ്പൊ അവിടെ അവർ പറയും, ഓക്കെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കോഴ്സിന് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇന്ന നമ്പറിലേക്ക് വിളിക്കൂ എന്നുള്ളത് പറയാം. അപ്പൊ ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുമ്പോഴത്തേനും ഫോൺ എടുക്കുന്ന വ്യക്തി നിങ്ങളോട് എന്താണ് ആ കോഴ്സ് എന്നുള്ളതും അതിന്റെ ഡ്യൂറേഷൻ എന്താണെന്നുള്ളതും പഠിച്ചാൽ എന്താണ് ഗുണമെന്നുള്ളതും ഒക്കെ പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. എന്നിട്ട് അവർ നിങ്ങളെ അഡ്മിഷനിലേക്ക് അതിനെ മാറ്റും. അതാണ് അവർ ചെയ്യുന്നത്, അവരുടെ ജോലി അതാണ്. അവർ ആ ഫോൺ ഹാൻഡിൽ ചെയ്ത് നിങ്ങളെ, അതായത് വന്ന ഒരു പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലയന്റിനെ ഫൈനൽ ബിസിനസ് ആക്കി മാറ്റുകയാണ് അവർ. ഇത് ചെയ്യാനായിട്ട് ആ വ്യക്തി ഓഫീസിൽ തന്നെ ഇരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾക്കൊരു പക്ഷേ വീട്ടിലിരുന്നു, വീട്ടിലിരുന്ന എന്ന് പറയുമ്പോൾ പല കമ്പനികളും ഇത് ആദ്യമൊക്കെ ചെയ്യാൻ മടിച്ചിരുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ബഹളമൊക്കെ ഈ ഒരു ഫോൺ ചെയ്യുന്ന സമയത്ത് കേൾക്കത്തില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഫോൺ ഹാൻഡ്ലിംഗ് നടന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ഫോൺ വിളിക്കുന്ന ആൾക്ക് പ്രൊഫഷണൽ ആയിട്ട് ഫീൽ ചെയ്യേയില്ല. ആ ഒറ്റ കാരണം കൊണ്ട് ആ ബിസിനസ് കുളമായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ സാഹചര്യം മാറി മാറി ഇപ്പൊ ആളുകൾക്കും അത് മനസ്സിലാവുന്നുണ്ട്. ദാറ്റ് ലൈക്ക് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ നമ്മൾ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് അതിനോടൊപ്പം കുറച്ച് സമയം മാത്രം ജോലിക്ക് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതല്ല. 9 to 6 നമ്മൾ എങ്ങനെ ഒരു ഓഫീസിൽ പോയി വർക്ക് ചെയ്യുന്നു, അതേ സമയം തന്നെ നമ്മൾ ഒരു വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ബട്ട് വി ആർ വർക്കിംഗ് ഫ്രം ദെയർ, കംപ്ലീറ്റ്ലി നമ്മൾ ആ ജോബിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇങ്ങനെ അൺപ്രൊഫഷണൽ ആയിട്ട് ബിഹേവ് ചെയ്യാൻ പാടില്ല, ശബ്ദവും ഒന്നും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആളുകള് ഭയങ്കര അൺപ്രൊഫഷണൽ ആയിട്ട് ഫീൽ ചെയ്യും. ഇതൊക്കെ മനസ്സിലാവില്ലേ നിങ്ങൾക്കോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വർക്കിന് ഇപ്പൊ ചില കമ്പനികളെങ്കിലും വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ ആക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ടെലികോളിംഗ് എക്സിക്യൂട്ടീവിന്റെ ജോലി വർക്ക് ഫ്രം ഹോം ആയിട്ട് കാണുന്നത്. അവർ നിങ്ങൾക്കൊരു ഫോണും ഒരു നമ്പറും കാര്യങ്ങളും എല്ലാം തരും. നിങ്ങൾ വീടിന്റെ സൗകര്യത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് വരുന്ന കോളുകൾ ആൻസർ ചെയ്യാം. ഇനി ചില അവസരങ്ങളിൽ നിങ്ങൾ അങ്ങോട്ട് വിളിക്കാനായിട്ട് അവർ ആവശ്യപ്പെടും, കുറെ നമ്പറുകൾ തന്നിട്ട് ഈ നമ്പറുകളിലേക്കൊക്കെ വിളിച്ചിട്ട് ഇന്നൊരു കാര്യം ആളുകളെ ഇൻഫോം ചെയ്യും, ഇപ്പൊ ഇന്ന സ്ഥലത്ത് ഇങ്ങനൊരു സെമിനാർ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വാങ്ങാൻ താല്പര്യമുണ്ടോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് നിങ്ങൾ വിളിക്കുന്ന കോൾ. അപ്പം ഈ രണ്ട് കോളുകളും ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ആളുകളെ വീട്ടിലിരുന്നും ഇപ്പം ഇത് ചെയ്യാൻ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ ആഡ് നിങ്ങൾ കാണുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് സ്കില്ലാണ് വേണ്ടത് ഇങ്ങനെ ഒരു ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം? ചില സ്ഥാപനങ്ങൾ കൃത്യമായി പറയും ലാംഗ്വേജ് ഏതൊക്കെ വേണം, അതായത് മലയാളം മാത്രം കൊണ്ട് മതിയാവില്ലേ, മലയാളവും വേണ്ടി വരും, ഇംഗ്ലീഷും വേണ്ടി വരും, ചില ഹിന്ദി ചോദിക്കും. അപ്പൊ അത് ഡിപ്പെൻഡിങ് ഓൺ ദി കമ്പനിയാണ്. എന്ന് വെച്ചാൽ മലയാളം മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാനാവുള്ളൂ എന്ന് വെച്ചിട്ട് ഈ ജോലി കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ അവര് ആഡ് ഇടുന്ന സമയത്ത് ലാംഗ്വേജ് ഏതൊക്കെ വേണം എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇംഗ്ലീഷും കൂടി ചോദിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് എങ്കിൽ അവര് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് നല്ലോണം ചെക്ക് ചെയ്യും. കാരണം ഇങ്ങോട്ട് വിളിക്കുന്ന ആള് ചിലപ്പോൾ ഇംഗ്ലീഷായിരുന്നു സംസാരിക്കുന്നത്, അപ്പൊ നമ്മൾ ഇവിടെ നിന്നിട്ട് കറക്റ്റായിട്ട് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ അത് കമ്പനിയുടെ ഒരു മൊത്തത്തിലുള്ളൊരു മോശമല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ അതേ രീതിയിൽ നമുക്ക് സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യം നോക്കേണ്ടി വരും. ലാംഗ്വേജ് ഒരു കാര്യമാണ്. രണ്ടാമത്തത് എത്ര നന്നായിട്ട് നമുക്ക് ഒരാളെ സംസാരിച്ച് കൺവിൻസ് ചെയ്യാൻ പറ്റും, അതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഇന്റർവ്യൂകൾ നിങ്ങളുടെ എംപ്ലോയർ ശ്രദ്ധിക്കുക. ഒരു മോക്ക് കോളൊക്കെ എടുക്കാൻ പറയും. അപ്പൊ മോക്ക് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് വിളിക്കുന്ന ആൾ ആ സ്ഥാപനത്തിൽ തന്നെ ഒരാളായി, അപ്പൊ അതൊരു കസ്റ്റമറിനെ പോലെ വിളിക്കും.
അപ്പൊ നിങ്ങൾ എത്ര നന്നായിട്ട് നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. ഇപ്പൊ എന്തെങ്കിലും റിജക്ഷൻ, ഒബ്ജെക്ഷൻ ഇതൊക്കെ വരുന്ന സമയത്ത് അതിനെയൊക്കെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഇതൊക്കെ മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കി എടുക്കാനുള്ള ശേഷി എത്രമാത്രമാണ് എന്നുള്ളതിൽ വളരെ പ്രധാനമാണ്. കാരണം ഇപ്പൊ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചായാലും അവർ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു, നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിരുന്നിട്ടാണ് വിളിക്കുന്നത്. അല്ലാതെ ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് അതിനതുപോലെ പറയുക എന്നുള്ളതല്ല. അപ്പൊ അവിടെ നിന്ന് ഒരാൾ എങ്ങനെയാണോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിനനുസരിച്ച് ഉത്തരം പറയാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വേണം. അപ്പൊ അത് കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്ത് അതിനനുസരിച്ച് ഉത്തരങ്ങൾ പറയാനുള്ള ഒരു ശേഷി നിങ്ങൾക്കുണ്ടോ എന്നുള്ളതും നിങ്ങളുടെ എംപ്ലോയർ നോക്കുന്ന ഒരു സ്കില്ലാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും എംപ്ലോയേഴ്സ് നോക്കാനുള്ളത്. ഇനി വർക്ക് ഫ്രം ഹോമിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എപ്പോഴും പറയാനുള്ളൊരു കാര്യം, ഒത്തിരി തട്ടിപ്പുകൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഒത്തിരി നന്നായി നടക്കുന്ന കമ്പനികളുണ്ട്, ജെനുവിൻ ആയിട്ട് വരുന്ന ഒത്തിരി അഡ്വർടൈസ്മെന്റുകളുണ്ട്. അപ്പം നിങ്ങൾ അവിടെയൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ജെനുവിൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നെ ഈ ടെലികോളിംഗ് പോലുള്ള കാര്യത്തിനൊക്കെ ഫോൺ പോലുള്ള എക്യുപ്മെന്റ്സും നമ്പറും ഒക്കെ കമ്പനി നിങ്ങൾക്ക് നൽകേണ്ടി വരും. അപ്പൊ അവരൊരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയിട്ടല്ല ചെയ്യുന്നത്, നിങ്ങളുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് അവരൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കപ്പാസിറ്റി അവർ നന്നായിട്ട് ശ്രദ്ധിക്കും. രണ്ടാമത്തെ കാര്യം, ചില കമ്പനികൾ അവരൊരു സാധനം തരുന്നതുകൊണ്ട് ഇതുകൊണ്ട് നിങ്ങൾ ചീത്തയാക്കുമോ അല്ലെങ്കിൽ ഇതുകൊണ്ട് നിങ്ങൾ മുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അവരൊരു ഇനിഷ്യൽ ഡെപ്പോസിറ്റ് എമൗണ്ട് പോലെ, ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പോലെ ഒരു എമൗണ്ട് ചോദിക്കും. അത് നിങ്ങൾ ജോലി മതിയാക്കുന്ന സമയത്ത് ആ ഡെപ്പോസിറ്റ് അവർ തിരിച്ചു തരും, ഈ എക്യുപ്മെന്റ്സ് ഒക്കെ നിങ്ങൾ തിരിച്ചു കൊടുക്കണം. അങ്ങനെയും ചില സിസ്റ്റംസ് ഉണ്ടാവാറുണ്ട്. സോ വാട്ട് എവർ ഇറ്റ് ഇസ്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഓഫർ വരുന്നത്, അത് നല്ലതാണോ ജെനുവിൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് മാത്രം മുമ്പോട്ട് പോവുക. ഗുഡ് ലക്ക്.